പൊതുനിരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത നിത്യസംഭവമായി മാറിയതിന് പിന്നാലെയാണ് നഗരസഭ അധികൃതർ സി സി ടി വി ക്യാമറകളും മറ്റും സ്ഥാപിക്കാൻ തുടങ്ങിയത്. എന്നിരുന്നാൽ പോലും ആളുകൾ ഭയമില്ലാതെ മാലിന്യം തള്ളുന്ന ശീലം തുടരുകയാണ്. പൊതുനിരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ പിഴ ചുമത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ ആളുകൾ ഈ ശീലം തുടരുമ്പോൾ ഇതിനെതിരെ അധികൃതർ മറ്റൊരു കുറുക്കുവഴി മുറുക്കുകയാണ്. ഇനി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഞ്ചരിക്കുന്ന ക്യാമറകൾ ഒരുക്കിയിരിക്കുകയാണ്. തൃക്കാക്കര നഗരസഭയുടെ സഞ്ചരിക്കുന്ന ക്യാമറകൾ നിത്യേന കുരുക്കുന്നത് 30-40 പേരെയാണ്. പൊതുനിരത്തിൽ മാലിന്യം തള്ളുന്ന ഭൂരിഭാഗം പേരെയും തിരിച്ചറിഞ്ഞും നോട്ടീസ് നൽകുന്നുണ്ട്. ഇവരിൽ നിന്ന് പിഴ ഈടാക്കാനാണ് തീരുമാനം. 2 മുമ്പാണ് നഗരസഭാ പരിധിയിലെ തിരക്കുള്ള റോഡുകളിൽ സഞ്ചരിക്കുന്ന ക്യാമറകൾ സ്ഥാപിച്ചത്. ഇടയ്ക്കിടെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് രഹസ്യമായി ക്യാമറ മാറ്റി സ്ഥാപിക്കും. ഏതൊക്കെ ദിവസങ്ങളിൽ എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചിരിക്കുന്നതെന്ന് പുറത്തു പറയില്ല. ആരോഗ്യ വിഭാഗത്തിലെ പ്രധാനപ്പെട്ടവരുടെ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ എത്തും. പൊതുനിരത്തിൽ മാലിന്യം തള്ളിയതിന്റെ പേരിൽ ക്യാമറ കുരുക്കിയവരിൽ ചിലർ മാപ്പപേക്ഷയുമായി നഗരസഭയിൽ എത്തിയിട്ടുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളുള്ള 10 ക്യാമറകളാണ് നഗരസഭയ്ക്ക് കൈവശമുള്ളത്. ഇവ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പ്രധാന റോഡുകളിൽ സ്ഥാപിച്ചാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നത്. കാൽനടയായി എത്തുന്നവർ മുതൽ വലിയ വാഹനങ്ങളിൽ വരെ മാലിന്യം പൊതുനിരത്തുകളിൽ കൊണ്ടുവന്നിടുന്നവരെ ക്യാമറ കുരുക്കിയിട്ടുണ്ട്. ഗാർഹിക മാലിന്യമാണ് കൂടുതലും. എല്ലാ വാർഡുകളിലും കുടുംബശ്രീയുടെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിലും പൊതുനിരത്തിൽ മാലിന്യം തള്ളുന്നവരുടെ എണ്ണം കുറയുന്നില്ല. വലിയ തുക പിഴ ഈടാക്കി ഈ പ്രവണത ഇല്ലാതാക്കാനാണ് നഗരസഭയുടെ ശ്രമം. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്നവരിൽ ചിലരും ആഘോഷത്തിനൊടുവിൽ ശേഷിക്കുന്ന മാലിന്യം പൊതുനിരത്തുകളിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് തള്ളുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേക സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്യാമറ മാലിന്യം തള്ളാനെത്തുന്നവരുടെ ചിത്രവും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുമാണ് പകർത്തി കൺട്രോൾ റൂമിലേക്ക് നൽകുന്നത്. അപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിലും എത്തും. ഇത്തരത്തിലാണ് അധികൃതരുടെ പുതിയ ക്രമീകരണം.